Yan Advocate Geeta Kumari, MA, LLB. Hi, this is ഒരു പീഡന കേസിലെ പ്രതിയാണ്. എന്തെങ്കിലും ഭാവമുണ്ടോ അതിൻ്റെ? ഉണ്ടോ? എന്താ കാരണം? ഈ കേസ് വാദിക്കുന്നത് അഡ്വക്കേറ്റ് ഗീതാ കുമാരിയാണ് എന്ന പൂർണ്ണ ബോധ്യവും അതിൻ്റെ അഹങ്കാരവുമാണ് നമുക്ക് കാണുന്നത്. താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കേസിന് സാക്ഷി പറയാൻ വരുന്ന ആള് കേരളത്തിലെ തന്നെ നമ്പർ വൺ സാക്ഷിയാണ്. ചിന്താമണിക്കൊലക്കേസ്, മാഞ്ഞൂരാം കൊലക്കേസ്, സുകുമാരക്കുറുപ്പിനെ പോലും കണ്ടു എന്ന് സാക്ഷി പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ ഈ കേരളത്തില്. അതാണ് മാഡം എന്റെ പേടി. കാരണം അയാള് എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. ഞാനല്ലേ വാദിക്കുന്നത്, അഡ്വക്കേറ്റ് ഗീതാ കുമാരിയാണ് ഈ കേസ് വാദിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ആളിപ്പ തന്നെ എത്തിക്കോളും. എക്സ്ക്യൂസ് മീ, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, ഹലോ മാഡം. ഹലോ മാഡം, ഞാൻ സാക്ഷി ബാബു. ആ ബാബു, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് ഹൈക്കോടതിയിൽ ഒരു സാക്ഷി പറയാൻ വേണ്ടി പോണം. എടോ, താൻ ഈ അവസാന നിമിഷമാണോ ഇതൊക്കെ പറയുന്നത്? അയ്യോ, അത് എനിക്ക് അത്യാവശ്യമായിട്ട് പോണോ? കുഴപ്പമില്ല, ഞാൻ എന്റെ അനിയൻ ബാബുവിനെ വിടുന്നുണ്ട്, അവൻ കിടിലൻ സാക്ഷിക്കാരനല്ലേ. എടോ, ഇവിടെ നുണയാണ് പറയേണ്ടത്, അയാൾ നുണ പറയുമോ? നന്നായിട്ട് അവൻ നാക്കെടുത്താ നുണയെ പറയത്തുള്ളൂ. ഞാൻ നോക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കണ്ടോളാം, കേട്ടല്ലോ. ശരി, ഓക്കെ, ശരി. മാഡം കുഴപ്പമാവോ? എടോ, ഈ സാബു ഉണ്ടല്ലോ, ഈ സാബു എന്ന് പറയുന്ന ആളെക്കാളും മിടുക്കനാണ് ഈ ബാബു. അതുകൊണ്ട് പേടിക്കണ്ട, പിന്നെ വാദിക്കുന്നത് ഞാനല്ലേ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, പേടിക്കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് നുണയാണ് പറയേണ്ടത്, കല്ല് വെച്ച നുണകൾ വേണം താൻ പറയാൻ. പറയണം, ഓക്കെ. പിന്നെ ആയിരിക്കുന്ന ആളാണ് പ്രതി. തന്റെ ശബ്ദം ഇങ്ങനെ താൻ ഈ ശബ്ദം വെച്ചിട്ട് ഈശ്വര, അത് പേടിക്കണ്ട, അത് പേടിക്കണ്ട, ഞാൻ പറയട്ടെ, ഞാൻ പറയണം കേൾക്കാതെയാ. ഒരുപാട് വേദങ്ങള്, ഒരുപാട് ആൾക്കാരുടെ ട്ടാ കേക്കണ്ട, ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കയ്യേറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മനസ്സിലാവണ്ട. അപ്പൊ അതിനെ കുറിച്ച് പേടിക്കണ്ട, ഞാനത് കാച്ചി കൊടുക്കും, ഞാൻ മനസ്സിലായോ? ആ പറഞ്ഞോളാം. ഓക്കെ, അതാണല്ലേ പ്രതി ആളാണല്ലേ? അതെടോ, ഹലോ, എന്നുണ്ട് ഞാനല്ല ചെയ്ത ചേട്ടാ. അത് അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട, ഞാൻ ആദ്യം പരിചയപ്പെടാം. ഞാനേ എന്റെ പേര് മനസ്സിലായി, ബാമു. വീട് ഇവിടെ എടുത്താ. എന്റെ പേരെന്താ? എന്റെ പേര് ജോർജ്. ജോർജാ? മെല്ല ശശി എന്നൊക്കെ പേര് വെറുതെ നുണ പറയാണ്, കല്ല് വെച്ച നുണ. അതല്ല, അത് എനിക്ക് മനസ്സിലായി. പിന്നെ 1941 മനസ്സിലാവണല്ലേ, എക്സ്പ്രഷൻ ഒന്നും ശരിയായിട്ട് വരുന്നില്ലല്ലോ, മനസ്സിലാവണേ പറഞ്ഞു, മനസ്സിലാവണല്ലേ. അത് 1941 പറഞ്ഞിട്ടാ, 1941 ഇന്ത്യക്ക് ലോങ് കപ്പ് കിട്ടിയപ്പോ ആ സമയത്ത് ഞാൻ എന്റെ ടീമിന്റെ ഒപ്പം എവിടെ വീട്, എറണാകുളത്ത്. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ വന്നിട്ട് നോണ പറയണം നോണ പറയണത്? ബാക്കി എപ്പോഴും മാറ്റിക്കോട്ടാ ബാബുവിന്, ഒരു വാക്കുള്ളോ, ഒരു സത്യം. എടോ, നോണ പറയണത് പറഞ്ഞു ഇവിടെ അല്ല നോണ പറയേണ്ടത്, ജഡ്ജിയുടെ മുമ്പിലാണ് നോണ പറയേണ്ടത്. അത് നേരത്തെ പറയണ്ട, ഇപ്പൊ ഞാൻ ഈ കണ്ട ആൾക്കാരുടെ മുമ്പിൽ ഞാനും കെട്ടില്ലേ, ഞാനും കെട്ടില്ലേ. ഇത് പറഞ്ഞു ചേട്ടൻ എന്നിട്ട് ചെയ്തെന്ന് ശരിക്കും പറയാം. അതായത് January 9 രാത്രി 11 മണിക്ക് താൻ റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അയ്യോ, എന്താ അങ്ങനെയൊന്നും ചെടി മാറ്റം വേണം. എന്ത് മാറ്റം? അതിപ്പന്നെ ഒന്ന് മാറ്റിയ, അതിന് 5 മണിയൊക്കെ അത് നടക്കില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ 5 മണി കഴിഞ്ഞ ഇരുട്ടാവില്ല ആകാശമൊക്കെ. ആവൂലോ, എനിക്ക് ഇരുട്ട് തന്നെ ചെറുതായിട്ട് മുള്ള മുട്ടും. എടോ, തന്റെ പേഴ്സണൽ കാര്യമൊന്നും ഇവിടെ പറയണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പറയാം, അതൊന്ന് കേട്ടാ മതി. ബാക്കി കണ്ടു പറഞ്ഞേട്ടെ. ഇവരൊക്കെ ആരാ? എടോ, അത് ഈ കേസ് കാണാൻ വന്നിരിക്കുന്നവർ, ഈ വാദം കേൾക്കാൻ വന്നിരിക്കുന്നവരാണ്. ഇവനൊക്കെ നുണ പറയും, എല്ലാരും അവരൊന്നും നുണ പറയില്ല, താ മാത്രം നുണ പറഞ്ഞാ.
ഞാൻ മാത്രമേ അതില്ല. അതങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞോട്ട് എനിക്ക് കണ്ട് ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാല് കേസ് നടക്കുമ്പോ അത് ബാധിക്കുമെന്ന് നമ്മുടെ ചെക്കനെ രക്ഷിക്കണ്ട നമുക്ക് അതായത് താൻ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്നൊരു നിലവിളി ശബ്ദം കിട്ടും. കേട്ടു, ഒരു പെൺകുട്ടിയെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അതിനിഷ്ക്രൂരമായി പീഡിപ്പിക്കുന്നത് താൻ കാണുന്നു. ആണെങ്കിലും അല്ലെന്നേ പറയാൻ പാടുള്ളൂ. പക്ഷെ താൻ ഈ കണ്ടത് ഒരു മെലിഞ്ഞ ആളാണ്. ഇതിലാരെങ്കിലും മെലിഞ്ഞ ആളുണ്ടെ ആളുടെ പേര് പറഞ്ഞാലോ? ഞാൻ പറയുന്ന പോലെ പറഞ്ഞാ മതി. അത് മാത്രം പറഞ്ഞില്ല, ഞാൻ മതി. ഇങ്ങനും വ്യക്തമായിട്ട് പറഞ്ഞു താട്ടാ. ഞാൻ പറഞ്ഞു നമുക്ക് രക്ഷിക്കേണ്ട ആളാരാ? ജോർജ്. ജോർജ് അല്ലേ പേര്? ജോർജ് എന്നല്ലേ? അതെ, മെലിഞ്ഞ ആളാണ് എന്ത് പീഡനം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞാ മതി, എനിക്ക് എല്ലാം മനസ്സിലായോ? ഇല്ല, അത് ഞാൻ വേറൊരു കാര്യമായിട്ട്, ഇതിപ്പോ വിളിച്ചു വരുത്തിട്ട് ആളിനെ കളിയാക്കണ പോലെ ഉണ്ട്. എന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം, ഞാൻ ഓട്ടോ ഷോ ഓടിക്കണ അത് എനിക്ക് തരും. ആ റോള് ആ കഥാപാത്രം ഞാൻ ചെയ്തോട്ടെ. അത് പറ്റുമോ? അത് ഞാനിപ്പോ എത്ര ദൂരത്തിന് വരണേ? ബാലയിൽ അഭിനയിക്കാനാണോ വന്നേ? ആണോ? അല്ലല്ലോ, ഇവിടെ കേസിൽ കള്ളസാക്ഷി പറയാനല്ല വന്നേ. അത് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാ മതി. തന്നോട് ഞാൻ പറഞ്ഞ എന്റെ ഭംഗിയല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല പറഞ്ഞ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ചേച്ചല്ലേ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നുണ പറയണെന്ന്? അതുകൊണ്ട് പറഞ്ഞല്ലേ. എന്നോടല്ല പറയണ്ടേ, അവിടെ ജഡ്ജിയോട് മാത്രം പറഞ്ഞാ മതി. അത് മതി. അവളാരാ? തനിക്ക് ഞാൻ കാണിച്ചു തരാലോ. ആ ഇപ്പൊ ആള് വരും, പക്ഷെ അതിനു മുമ്പ് താനിത് പഠിക്കണം. അതായത് പറഞ്ഞു സാധനങ്ങളാണ് ഒന്നുകൂടി ഒന്നും പറഞ്ഞത്. ഇത് പഠിക്കില്ല. എനിക്ക് പറഞ്ഞു തരാം, കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് താൻ കോടതിയിൽ ചെല്ലുമ്പോ എതിർഭാഗം വക്കീൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും എന്റെ അടുത്ത്. അതെ, ആദ്യം തന്നെ അദ്ദേഹം ചോദിക്കും തന്റെ അടുത്ത് താങ്കളുടെ പേരെന്തെന്ന് ചോദിക്കും. അയ്യോ എടോ, ഇതിന് നുണ പറയില്ല. താങ്കളുടെ പേരെന്താണ്? ബാബു. നോർമൽ ഇല്ലാട്ട് ഇതിൽ നോർമൽ. രണ്ടാമത്തെ ചോദ്യം, താങ്കൾ എന്തിനാണ് ഈ അസമയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്? വെറുതെ ഒരു രസം. താങ്കൾ ഈ പീഡനം കാണുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കും, ഈ കേസിന് സാക്ഷി പറയാൻ താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ എന്ന് ചോദിക്കും. എനിക്ക് അറിയാം താൻ എന്തിനാ വന്നേന്നുള്ള കാര്യം. അത് നമ്മള് മാത്രം അറിഞ്ഞാ പോരെ? അത് മതി. സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് പറയണം. താങ്കളുടെ പേരെന്താണ്? ബാബു. ഇതിൽ നോർമൽ ഇട്ടിട്ടില്ലാട്ടോ ഞാൻ. ഇടിനില്ല ബാബു. എന്തിലും ബാബു. താങ്കൾ എന്തിനാണ് ഈ അസമയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്? ചുമ്മാ ഒരു രസം, ഒരു എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തിട്ട് ബാലയിൽ താങ്കൾ ഈ പീഡനം കാണുമ്പോൾ ഒറ്റയ്ക്കായിരുന്നോ? ഒറ്റയ്ക്ക്.
സാക്ഷി പറയാൻ, താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി വന്നതാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ എന്നെ നിർബന്ധിച്ചിട്ടില്ല, മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കാണിക്കാൻ പാടില്ല. ഞാൻ തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? അന്ന് വിശ്വസിക്കാം, ബാബുവിന്റെ ഒറ്റ വാക്കുള്ളൂ, ഒറ്റ സത്യം. അത് വിശ്വസിക്കാം നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കണ, നിങ്ങൾ കണ്ടിട്ടില്ലേ? സാക്ഷിനെ കണ്ടിട്ടില്ലേ? ഞാൻ പറയുന്ന പോലെ താൻ പറയണം. കഴിക്ക്, ദൈവം സാക്ഷിയായി, ദൈവം സാക്ഷിയായി, ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നത് എന്തും, ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നത് എന്തും സത്യം മാത്രമായിരിക്കും. ഞാനോട് ചോദ്യം ചോദിക്കണാരാ? എതിർഭാഗം വക്കീൽ തന്റെ അടുത്ത് ചോദിക്കും. എതിർഭാഗം വക്കീല ആരാ ഈ കുട്ടിയെ പീഡിപ്പിച്ചത്? ആരാ ഈ കുട്ടിയെ പീഡിപ്പിച്ചത്? ചോദ്യം അങ്ങോട്ട് നോക്കിയത് ശരിക്കുള്ള ചോദ്യം. ആരാ ഈ കുട്ടിയെ പീഡിപ്പിച്ചത്? ഞാനാ ബാബു, ഞാനാ ബാബു, ഞാനാ. ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾക്ക് ആ ചോദ്യ പേപ്പർ മാറിപ്പോയിട്ടും തോന്നുന്നുണ്ട്. അന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്, ആ ചോദ്യ പേപ്പർ ശരിക്കുള്ളതാണെന്ന് നോക്കിയ. ആ കുട്ടിയെ പീഡിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? ഈ ക്രൈം ചെയ്യുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കായിരുന്നോ? ഇതൊന്നും പഠിപ്പിച്ചാത്ത സാധനങ്ങളാണല്ലേ. ഈ ക്രൈം ചെയ്യുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കായിരുന്നോ? ഒറ്റയ്ക്കായിരുന്നു. ഓക്കേ, പിന്നെ ഈ ക്രൈം ചെയ്യുമ്പോൾ താങ്കൾ സെൽഫായി ഈ ക്രൈം ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ഈ ക്രൈം ചെയ്തോ? ഉത്തരം എന്താണ്? എന്റെ തള്ള കാരണം ഇതൊക്കെ ഉണ്ടായി. ഞാൻ രാവിലെ മീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞതാ ചൂലെടുത്തിട്ട് മുന്നിൽ നിക്കല്ലേ, ശകുനക്കേടാ ശകുനക്കേടാന്ന്. ഇപ്പൊ ഞാനാ സ്വന്തം ഇഷ്ടത്തിന് ഇനി എന്തെങ്കിലും പറയാണ്ടോ? ചോദിക്കാറെങ്കിലും ചോദിക്ക. മതി, ഞാൻ ചോദിച്ചു, മതി. മതിയാ? മതി. സത്യം ചോദിച്ചല്ലോ, സത്യം ചോദിച്ചല്ലോ, അന്ന് മതി. സത്യം എന്നും ചോദിക്കട്ടെ. ജയ് ഹിന്ദ്. എന്തായാലും സന്തോഷായല്ലോ. ജയിച്ചോ? നമ്മൾ ജയിച്ചാ? അവിടെ നിന്ന്, അവിടെ നിന്ന്, അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് വരണ്ട. നമ്മൾ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ട്. ജയിച്ചു. എന്തായാലും സന്തോഷമായല്ലോ, കേസ് ജയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് ഗീതാകുമാരി വാദിക്കുന്ന ഒരു കേസും. അത് ഇനി അല്ല ചാച്ചി വിളിക്ക, എന്നെ വിളിച്ചോ കേട്ടാ. ചേട്ടൻ വിളിക്കണ്ട, ചേട്ടൻ എനിക്ക് അഞ്ച് പൈസ തന്നെ. എന്നെ പട്ടിണിക്കൊക്കെ ഇടും എന്റെ ചേട്ടൻ വീട്ടില്. അപ്പൊ ശരി കാണാം. അപ്പൊ എന്താ കാര്യം? എല്ലാ കുറ്റവും താൻ തന്നെ ഏറ്റെടുത്തിട്ടില്ലേ? ആ അപ്പൊ പിന്നെ അവിടെ പോലീസുകാർ വന്നിട്ട് താൻ അവരുടെ കൂടെ അങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ അകത്താ.